ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് ചെറുതായ ചെറിയ റിവിഷൻ പോലെ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ ട്രാൻസ്ഫോമർ ആയിരുന്നു. ട്രാൻസ്ഫോമർ ആയിരുന്നു ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. അത് നമ്മൾ പറഞ്ഞത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ. വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത്, കൺസ്ട്രക്ഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ. കൺസ്ട്രക്ഷൻ അതിൻ്റെ തന്നെ പ്രധാനമായിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ ബേസ് നമ്മൾ എന്ത് ചെയ്തു, കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൻ്റെയും ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിൻ്റെയും ഡിഫറൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ എന്താണ് ഐഡിയൽ ട്രാൻസ്ഫോമർ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അതിനുശേഷം ഇ എം എഫ് ഇക്വേഷൻ, ഡെറിവേഷൻ ഓഫ് ഇ എം എഫ് ഇക്വേഷൻ. ട്രാൻസ്ഫോമറിൻ്റെ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇ എം എഫ് ഇക്വേഷൻ അവിടെ ജനറേറ്റ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ നോക്കി. അതിനുശേഷം എന്താ നമ്മൾ പറഞ്ഞത്, അതിനുശേഷം വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ നമ്മൾ നോക്കി. വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കെ അല്ലേ, അതിൻ്റെ ഡെഫിനിഷൻ നോക്കി. ഇത് രണ്ടും കൂടി കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് എന്താണ് ന്യൂമറിക്കൽസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിനുശേഷം ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡ്, ഫൈനലായിട്ട് ട്രാൻസ്ഫോമർ ഓൺ ലോഡ്. ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡിൽ നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫോമർ ലോഡ് കണക്ട് ചെയ്തിട്ട് ആ കണ്ടീഷനിലുള്ള ഫേസർ ഡയഗ്രം എങ്ങനെയാണ് വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ട്രാൻസ്ഫോമർ ഓൺ ലോഡ്, ഈ ടോപ്പിക്കാണ് നമ്മൾ അവസാനത്തെ രണ്ട് മൂന്ന് ക്ലാസ് ആയിട്ട് അല്ലേ, രണ്ട് മൂന്ന് ക്ലാസ് കൂടുതലായിട്ടും ഇന്നത്തെ ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ട്രാൻസ്ഫോമർ ഓൺ ലോഡിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ട്രാൻസ്ഫോമർ ഓൺ ലോഡ് പഠിച്ചപ്പോൾ ട്രാൻസ്ഫോമർ ലോഡുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ എന്താണ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, വൈൻഡിങ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്തില്ല, മാഗ്നറ്റിക് ലീക്കേജും കൺസിഡർ ചെയ്തില്ല. ആ രണ്ടും കൺസിഡർ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്തു, നോർമലായിട്ട് ഒരു ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുകയാണ്, ഒരു ലോഡായിട്ട് കണക്ട് ചെയ്യുകയാണ് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ റെസിസ്റ്റീവ് ലോഡ് നമ്മൾ നോക്കി, കപ്പാസിറ്റീവ് ലോഡ് നോക്കി, ഇൻഡക്റ്റീവ് ലോഡ് നോക്കി. ആ സമയത്ത് നമ്മൾ എന്ത് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വൈൻഡിങ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ മാഗ്നറ്റിക് ലീക്കേജ് ലീക്കേജ് റിയാക്റ്റൻസും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ഫേസർ ഡയഗ്രം ഒക്കെ നമ്മൾ വരച്ച് നോക്കി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഈ റെസിസ്റ്റൻസിനെ അല്ലെങ്കിൽ ലീക്കേജ് റിയാക്റ്റൻസിനെ അല്ലെങ്കിൽ ഇംപെഡൻസിനെ എല്ലാം ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ, അതായത് ഒരു സൈഡിലുള്ളതിനെ മറ്റു സൈഡിലേക്ക്, പ്രൈമറിയിലുള്ളതിന് സെക്കൻഡറിയിലേക്ക്, സെക്കൻഡറിയുള്ളതിന് പ്രൈമറിയിലേക്ക്. അതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, അത് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമുക്കിനി പോകുമ്പോൾ മനസ്സിലാവും നമ്മൾ എന്തിനാണ് പഠിച്ചത് എന്നുള്ള കാര്യം. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യം ഈ വൈൻഡിങ് റെസിസ്റ്റൻസും മാഗ്നറ്റിക് ലീക്കേജും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിൻ്റെ വെക്റ്റർ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. അതുകൂടിയാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി കുറച്ച് പ്രോബ്ലംസ് കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം കാര്യം തന്നെ നമുക്ക് നോക്കാം, കഴിഞ്ഞ ക്ലാസ്സിലൂടെ നിർത്തിയ ഈ വൈൻഡിങ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലീക്കേജ് റിയാക്റ്റൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലവും എന്തിനാണ് ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാകുന്ന ചെറിയൊരു പ്രോബ്ലം ആണിത്. ഓക്കെ, നമ്മളിപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്, ആർ വൺ വാല്യൂ തന്നിട്ടുണ്ട്, ആർ ടുവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ഇല്ലേ. അതിന് മുമ്പായിട്ട് 50 kVA ട്രാൻസ്ഫോമറാണ്, 4400 bar 220 volt അല്ലേ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണല്ലേ അപ്പോൾ യൂസ് ചെയ്യുന്നത്. എക്സ് വണ്ണിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ഇല്ലേ, എക്സ് ടുവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഞാൻ ഡാറ്റ എടുത്ത് എഴുതുന്നില്ല, ഗിവൺ ഡാറ്റ എടുത്ത് എഴുതുന്നില്ല. ദെൻ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ള എന്താ, ഇക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി. അതിലോട്ട് ഞാൻ പോവുകയാണ്, ഞാൻ ഡാറ്റ എടുത്ത് എഴുതുന്നില്ല. ആർ നോട്ട് വൺ ഇക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി, എങ്ങനെയാണ് ഇക്വേഷൻ, ആർ വൺ പ്ലസ് അവിടെയുള്ള റെസിസ്റ്റൻസ് പ്ലസ് സെക്കൻഡറി റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്തു, പ്രൈമറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊണ്ടുവന്നു. ആർ ടു ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽസ് ടു ആർ വൺ പ്ലസ് ആർ ടു ഡാഷിൻ്റെ ഇക്വേഷൻ എന്താ, ആർ ടു ബൈ കെ സ്ക്വയർ. കെ എന്ന് പറഞ്ഞാൽ എന്താ, വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. അപ്പോൾ കെ ഒന്ന് കണ്ടുപിടിച്ച് വയ്ക്കാം, കെ ഈക്വൽസ് ടു 220 ÷ 4400 volt. അതാണ് എന്ത്, കെയുടെ വാല്യൂ അല്ലേ. അപ്പോൾ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആർ ടു ബൈ കെ സ്ക്വയർ. ആർ ടു ഡാഷിനെ നമ്മൾ എന്താ വിളിക്കണേ, എന്താ ഇത് വിളിക്കുന്നത്, സെക്കൻഡറി റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി. സെക്കൻഡിൽ എന്തായാലും റെസിസ്റ്റൻസ് നമ്മൾ പ്രൈമറിയിലോട്ട് കൊണ്ടുവന്നു, എത്രയാണോ കിട്ടുന്നത് അത്ര ഓം. റെസിസ്റ്റൻസിൻ്റെ ലീക്കേജ് റിയാക്റ്റൻസ് ഇംപിഡൻസ് എല്ലാത്തിൻ്റെയും യൂണിറ്റ് എന്താണ്, ഓം തന്നെയാണ്. ദെൻ അതിനുശേഷം ഫസ്റ്റ് പ്രോബ്ലം ആയി അല്ലേ.
in second problem. Equivalent resistance as referred to secondary. And in the resistance, primary cell resistance is secondary. Our equivalent resistance can be R0 2. That is equal to R2 plus R1 dash. R1 dash is the primary resistance referred to secondary. And secondary to Kunduan. That is equals to R2 plus R1 into K square. അതെങ്ങനെയാണ് വന്നതെന്നല്ല നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ആർ വണ്ടിന്റെ വാല്യൂ നമുക്ക് അറിയാം, ആർ ടുന്റെ വാല്യൂ അറിയാം, കെയുടെ വാല്യൂ അറിയാം. ആർ ടുന്റെ വാല്യൂ അറിയാം, ആർ വണ്ടിന്റെ വാല്യൂ അറിയാം, കെയുടെ വാല്യൂ അറിയാം. അപ്പം കണ്ടുപിടിക്കുമ്പോൾ എത്രയാണോ അത്ര ഓ. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ആയില്ലേ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇക്വലന്റ് റിയാക്ടൻസ് അസ് റെഫേർഡ് ടു ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? എക്സ് സീറോ വൺ ഈക്വൽസ് ടു എക്സ് വൺ പ്ലസ് എക്സ് ടു ഡാഷ്. ഇതെല്ലാം നമ്മൾ എങ്ങനെ വന്നു എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. X1 plus X2 dash നമ്മൾ എങ്ങനെ എഴുതുക? X2 by K സ്ക്വയർ. അത്രയാണോ? അത്ര. ബാക്കി എല്ലാ ഡേറ്റയും നമുക്ക് തന്നിട്ടുണ്ട്. X02 എങ്ങനെ കണ്ടുപിടിക്കുക? X2 plus ഏത് സൈഡാണ് കണ്ടുപിടിക്കുന്നത്? അവിടുത്തെ റെസിസ്റ്റൻസ് ഓൾറെഡി നമ്മൾ ആദ്യം തന്നെ എഴുതണം അല്ലേ. ആ റെസിസ്റ്റൻസ് ഓൾറെഡി ഉണ്ട്. ഓപ്പോസ് സൈഡിലുള്ള റെസിസ്റ്റൻസിനെ അല്ലെങ്കിൽ റിയാക്ടൻസിനെ നമ്മൾ കൊണ്ടുവരികയാണ്. പ്ലസ് എക്സ് വൺ ഡാഷ്. എക്സ് വൺ ഡാഷിൻ്റെ ഇക്വേഷൻ എന്താ? എക്സ് ടു പ്ലസ് കെ സ്ക്വയർ ഇൻറ്റു എക്സ് വൺ. അത്ര. ഓക്കെ, ദെൻ അതിനുശേഷം എന്തുകൂടെ പറയുന്നുണ്ട്? ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇത് തേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഇക്വിലന്റ് ഇംപിഡൻസ് ആസ് റെഫേർഡ് ടു ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ കൂടെ. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇക്വിലന്റ് ഇംപിഡൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇസെഡ് സീറോ വൺ ഈക്വൽസ് ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ നോട്ട് വൺ സ്ക്വയർ പ്ലസ് എക്സ് നോട്ട് വൺ സ്ക്വയർ. അതുപോലെ തന്നെ സെക്കൻഡറിയിലുള്ള ഇക്വിലന്റ് ഇംപിഡൻസ് ഇസെഡ് നോട്ട് ടു ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ നോട്ട് ടു സ്ക്വയർ പ്ലസ് എക്സ് നോട്ട് ടു സ്ക്വയർ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നാല് പ്രോബ്ലമായി. ഞാൻ വേറൊരു കാര്യമായിട്ട് പറയുകയാണ്, എൻ്റെ കയ്യിൽ ആർ സീറോ വൺ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആർ സീറോ കണ്ടുപിടിക്കാനായിട്ട് ഒരു ചെറിയൊരു ഇക്വേഷൻ കൂടി നമുക്ക് എഴുതാം. ആർ സീറോ ടു ഈക്വൽ ടു ആർ നോട്ട് വൺ ഉണ്ടെങ്കിൽ കെ സ്ക്വയർ ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ഇവിടെ നമ്മൾ ചെയ്യുന്ന അതേപോലെ. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ കയ്യിലിപ്പോൾ ആർ സീറോ ടു ഉണ്ട് എങ്കിൽ ആർ നോട്ട് വൺ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കെ സ്ക്വയർ ഒന്ന് ഡിവൈഡ് ചെയ്താലും മതിയാവും. ഇത് ഇൻഡക്റ്റൻസ്, ഈ ലീക്കേജ് റിയാക്റ്റൻസും ഇംപിഡൻസും എല്ലാം ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കൂടി നമുക്ക് എഴുതാം, റിലേഷൻ കൂടി നമുക്ക് എഴുതാം. നമ്മൾ ഡിറൈവ് ചെയ്തിട്ടില്ല, ഒരു ഇക്വേഷൻ കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഇതുകൂടെ യൂസ് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കണം എന്നുണ്ട് എങ്കിൽ സെക്കൻഡറിയിലോട്ട് പ്രൈമറി കൊണ്ടുവരുന്ന അതേപോലെ തന്നെയാണ്. ഓക്കെ, സെക്കൻഡറി പറയുമ്പോൾ കെ സ്ക്വയറിന് മൾട്ടിപ്ലൈ ചെയ്യണം, പ്രൈമറിയിലോട്ട് കൊണ്ടുവരുമ്പോൾ കെ സ്ക്വയറിന് ഡിവൈഡ് ചെയ്യണം. അതേ ഉള്ളൂ, അതേ കണ്ടീഷൻ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് വേണമെങ്കിൽ എഴുതാം എക്സ് നോട്ട് ടു ഈക്വൽസ് ടു എക്സ് സീറോ വൺ കെ സ്ക്വയറിൻ്റെ എക്സ് സീറോ വൺ. അതുപോലെ തന്നെ എക്സ് നോട്ട് വൺ ഈക്വൽസ് ടു എന്താണ് എക്സ് സീറോ ടു ഡിവൈഡ് ബൈ കെ സ്ക്വയർ. ഇങ്ങനെ ഇരിക്കേഷൻ കൂടെ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കിട്ടി. ഇനി നമുക്ക് ഫൈനലായിട്ടുള്ളതാണ്, നമ്മൾ പറഞ്ഞു എന്തിനാണ് ചെയ്യുന്നതെന്നുള്ള ചെറിയ മനസ്സിലാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഫൈൻഡ് ദ ടോട്ടൽ കോപ്പർ ലോസ് ഫസ്റ്റ് യൂസിങ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ഓഫ് ദ ടു വൈൻഡിങ്സ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കോപ്പർ ലോസ് കണ്ടുപിടിക്കണം. ടോട്ടൽ കോപ്പർ ലോസ് ആദ്യം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? ഫസ്റ്റ് യൂസിങ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആർ വണ്ണും ആർ ടുവും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? കോപ്പർ ലോസ് കണ്ടുപിടിക്കുക. ദെൻ സെക്കൻഡ്ലി യൂസിങ് ഇക്വലന്റ് റെസിസ്റ്റൻസ് ആസ് റെഫേർഡ് ടു ഈച്ച് സൈഡ്. ഇക്വൽ റെസിസ്റ്റൻസ് റെഫർ ചെയ്തുകൊണ്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇത് പഠിച്ചതെന്നുള്ള ചെറിയൊരു ഐഡിയ കൂടിയാണ്. ഓക്കെ, എങ്ങനെ നമുക്ക് എഴുതാൻ കഴിയുക? ദാറ്റ് ഈസ് ഈക്വൽസ് ടു എനിക്ക് പ്രൈമറി കറണ്ട് അറിയാമെങ്കിൽ ഐ സ്ക്വയർഡ് ആർ അല്ലേ കോപ്പർ ലോസ്. ഐ സ്ക്വയർഡ് ആർ പ്രൈമറി കറണ്ട് അറിയാമെങ്കിൽ ഐ വൺ സ്ക്വയർ ആർ വൺ പ്ലസ് സെക്കൻഡറിയിലുള്ള കറണ്ട് ഐ ടു സ്ക്വയർ അല്ലെങ്കിൽ ലോഡ് കറണ്ട് ഐ ടു സ്ക്വയർ ആർ ടു ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോപ്പർ ലോസ് കിട്ടും അല്ലേ. ആർ വണ്ണിൻ്റെയും ആർ ടുവിൻ്റെയും എനിക്ക് വാല്യൂ എനിക്കറിയാം. ഐ വണ്ണും ഐ ടുവും കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? ഫുൾ ലോഡ് കറണ്ട് ആണ് അല്ലേ, ഫുൾ ലോഡ് കറണ്ട് ഐ വൺ. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? ആലോചിച്ച് നോക്കിയേ, 50 kVA ട്രാൻസ്ഫോമർ ആണ് അല്ലേ. അതായത് 50 kVA എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക? 50 kVA എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക? അതിൻ്റെ അകത്ത് നിന്ന് കറണ്ട് വേണമെന്ന് എന്ത് ചെയ്താൽ മതി? 50 × 10³ kVA ഡിവൈഡ് ബൈ വോൾട്ടേജ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? കറണ്ടിൻ്റെ കിട്ടൂലേ അല്ലേ, കറണ്ട് കിട്ടില്ലേ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും അല്ലേ. നമുക്ക് എങ്ങനെ നമുക്ക് എഴുതാൻ കഴിയുക? ഫുൾ ലോഡ് കറണ്ട് ഐ വൺ ഈക്വൽസ് ടു 50 × 10³ ഡിവൈഡ് ബൈ പ്രൈമറി വോൾട്ടേജിൻ്റെ എന്താ വരിക? 4000
400 volt the pin add. Okay, then I2 equals 50 into 10 raised to 3 220 volt I2 full load current aanu adhaayathu 100% efficiency ennu kedutittana enikku ingane kittunnu. Okay, then idu nammal first portion aayi individual resistance kandupidichu total resistance ethra watt aanu nokka. Adinesham secondly using equivalent resistance appo namukku ingane kandupidikka copper loss equals to ingane ezhuthan kaniya I1 square R01 R01 ന്റെ എന്തൊക്കെയുണ്ട് R2 കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് കണ്ടുപിടിച്ച് നോക്കുക എത്ര വാട്ടാണ്. ഓക്കെ, ദെൻ ഇതിനെ കോപ്പർ ലോസ് ഓർ ഇതെല്ലാം ഓർട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് അല്ലേ, ഇതെല്ലാം കോപ്പർ ലോസിനെ കണ്ടുപിടിക്കുന്നത് അല്ലേ. ടോട്ടൽ കോപ്പർ ലോസ് ഈക്വൽസ് ടു I2 സ്ക്വയർ R02. R02 എന്ത് കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ട്? R1 കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ട്. സെക്കൻഡറി സൈഡ് റെസിസ്റ്റൻസ് ഉണ്ട്, പ്രൈമറി സൈഡ് റെസിസ്റ്റൻസ് ഉണ്ട്. I2 I1 ഇക്വേഷൻ നമുക്കറിയാം, കണ്ടുപിടിച്ച് നോക്കുക. മൂന്ന് ഉത്തരവും ഒന്നാണ് എങ്കിൽ നമുക്കറിയാം എന്ത്, റെഫർ ചെയ്ത് കഴിഞ്ഞാൽ, ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു എളുപ്പമാകുമാണ്, ഇക്വേഷൻസ് എല്ലാം കുറച്ചുകൂടി എളുപ്പമാണ്. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് കൂടുതൽ ആപ്ലിക്കേഷൻ നമുക്ക് അടുത്ത മൊഡ്യൂൾ വരുമ്പോൾ കുറച്ചുകൂടി പറയുന്നു, കുറയുമ്പോൾ മനസ്സിലാവും എന്തിനാണ് നമ്മൾ ട്രാൻസ്ഫറിങ് പഠിച്ചത് എന്നുള്ള കാര്യം. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാനായിട്ട് 1 മുതൽ 30 വരെയുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, Z01 കോമ കോപ്പർ ലോസും കമൻറ്റ് ചെയ്യുക എൻ്റെ ആൻസർ Z01 കോപ്പർ ലോസും. ബാക്കി 30 ബാക്കിയുള്ള കുട്ടികൾ 30 റിമൈനിങ് സ്റ്റുഡൻസ് എല്ലാം എന്ത് ചെയ്യുക, Z02 കോമ കോപ്പർ ലോസ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇന്നത്തെ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഈ പവർ ലോസ് എല്ലാം സെയിം തന്നെ കിട്ടും, ഇങ്ങനെ കണ്ടുപിടിക്കുന്നതും അല്ലേ. രണ്ട് സൈഡിലെ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്ത് ഇൻഡിവിജ്വലായിട്ട് ആഡ് ചെയ്യുന്നതും, അല്ലെങ്കിൽ അതിന് ഒരു സൈഡിലെ റെസിസ്റ്റൻസ് ഇക്വലം റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുന്നതിൻ്റെ വാല്യൂ ഒന്നിനേക്ക്. ഇതൊരു ചെറിയൊരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലം. ഈ ഒരു മോഡൽ പ്രോബ്ലം എക്സാമിന് സ്ഥിരം വരുന്നതാണ്. എയ്തർ ഈ ഒരു മോഡൽ പ്രോബ്ലം അല്ലെങ്കിൽ EMF ഇക്വേഷൻ്റെ പ്രോബ്ലം, രണ്ടും ഓർ ക്വസ്റ്റ്യനിലെ രണ്ട് പ്രോബ്ലം എന്നാണ്. അപ്പോൾ അതിന് ഒന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എക്സാം വോളണ്ടി ആയിട്ട് പഠിക്കാൻ വളരെ കുറച്ച് മതി. പക്ഷേ കുറച്ച് കാര്യം അറിയണം, നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് അടുത്ത മോഡൽ കുറച്ചൊന്ന് ക്ലിയർ ആവുകയുള്ളൂ. അപ്പോൾ അടുത്ത മോഡലിൽ നമ്മൾ കുറച്ച് ടെസ്റ്റ് പഠിക്കണം, അതുപോലെ തന്നെ 3-phase ട്രാൻസ്ഫോമർ പഠിക്കണം, പിന്നെ ഇൻസ്ട്രുമെൻ്റൽ ട്രാൻസ്ഫോമർ ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് പറയുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു റെസിസ്റ്റൻസ് ഒക്കെ എടുക്കുമ്പോൾ ഇക്വൽ റെസിസ്റ്റൻസ് ലോട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്, അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഫൈനലായിട്ട് ട്രാൻസ്ഫോമർ വിത്ത് റെസിസ്റ്റൻസ് ആൻഡ് ലീക്കേജ് ഡയറക്റ്റ്സ് നമ്മൾ കഴിഞ്ഞ തവണയും പറഞ്ഞത് തന്നെയാണ്. ജസ്റ്റ് ഒന്നുകൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്, ട്രാൻസ്ഫോമർ എന്തെയാണ് ഒരു സപ്ലൈ വോൾട്ടേജ് കൊടുത്തു, ഇല്ലേ AC വോൾട്ടേജ് കൊടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ആക്ച്വൽ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ ആകുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, ഒരു ലീക്കേജ് റിയാക്റ്റൻസ് ഉണ്ടാവും. പ്രൈമറി സൈഡ് R1 X1. ഇവിടെ ട്രാൻസ്ഫറിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല, നോർമലായിട്ടുള്ള ഫൈനലായിട്ടുള്ള സെക്ഷനിലോട്ട് പോവുകയാണ്. സപ്ലൈ വോൾട്ടേജ് V കൊടുക്കുകയാണ്, കറണ്ട് ഫ്ലോ ചെയ്യുന്നതാണ് I1, ഇതാണ് പ്രൈമറി കറണ്ട് അല്ലേ. പിന്നെ അതുപോലെ സെക്കൻഡറി സൈഡിൽ നിന്നുണ്ടാവും ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, ഒരു ഇനി നമ്മളിവിടെ എന്ത് കണക്ട് ചെയ്യുന്നുണ്ടാവും, ഒരു ലോഡ് കണക്ട് ചെയ്യുന്നുണ്ടാവും. ഇതാണ് X2, ഇതാണ് R2, പോകുന്ന കറണ്ടാണ് I2. ആ കറണ്ടിനെ ഇവിടേക്ക് ഞാൻ ഫ്ലോ ചെയ്യണം. ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ആണ് E1, ഇവിടുത്തെ ഇൻഡ്യൂസ്ഡ് EMF ആണ് E2. മെയിൻ ഫ്ലെക്സ് 5 ഉണ്ടാവും, നമ്പർ ഓഫ് ടേൺസ് N1 N2 ഒക്കെ ഉണ്ടാവും. ഈ I1 അകത്തിന് രണ്ട് കമ്പോണൻറ്റ് വരും, I0 വരും ഇല്ലേ, ദെൻ I1 വരും, സോറി I2 നമ്മൾ വിളിച്ചേ അല്ലേ, I2. ഓക്കെ, ഇങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞു കൗണ്ടർ ബാലൻസിങ് കറണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്ന കാര്യമാണ്. ദെൻ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ള കാര്യം റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യണം, ലീക്കേജ് റിയാക്റ്റൻസ് കൺസിഡർ ചെയ്യണം, അതിനുശേഷം ലോഡ് ഓരോന്നായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാം, ലോഡ് കണക്ട് ചെയ്യാൻ പോവാം. ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എങ്ങനെ വരയ്ക്കാൻ കഴിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സപ്ലൈ സൈഡ് അല്ലേ, ഇതാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ലോഡ്. റെസിസ്റ്റീവ് ലോഡ് കണക്ട് ചെയ്തു, ലോഡ് കണക്ട് ചെയ്യുന്നതാണ് റെസിസ്റ്റീവ് ലോഡാണ് ഞാൻ കണക്ട് ചെയ്തത്, റെസിസ്റ്റീവ് ലോഡ്. ഓൾറെഡി എന്തൊക്കെയുണ്ട്, X2 ഉണ്ട്, പിന്നെ
ആർ ടു ഉണ്ട്, എക്സ് വൺ ഉണ്ട്, ആർ വൺ ഉണ്ട്, കറണ്ട് ഐ വൺ ഉണ്ട്, സപ്ലൈ വോൾട്ടേജ് വി വൺ, ഓൾട്ടർനേറ്റിംഗ് ആണ്, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ വൺ ഇ ടു, കറണ്ട് ഐ ടു, ലോഡ് കറണ്ട്. ഓക്കെ, റെസിസ്റ്റീവ് ലോഡാണ്. ഏത് ലോഡായി കഴിഞ്ഞാൽ നമുക്ക് കോമൻ നമുക്ക് എന്ത് എഴുതാം? രണ്ട് ഇക്വേഷൻ നമ്മളോട് നമ്മൾ എഴുതില്ലേ? വി വൺ ഈക്വൽസ് ടു, അപ്ലൈ ചെയ്ത വോൾട്ടേജ് എങ്ങനെയാണ് പോവുക? വി വൺ ഈക്വൽസ് ടു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ വൺ അല്ലേ, പ്ലസ് എന്താണ് ഐ വൺ, റെസിസ്റ്റൻസ്, ലീക്കേജ് റിയാക്റ്റൻസ്. റിയാക്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് ടോട്ടൽ എഴുതുന്നത്? എങ്ങനെയാണ്? ഐ വൺ ഇൻറ്റു ആർ വൺ പ്ലസ് ജെ എക്സ് വൺ. അതെങ്ങനെയാണ് കിട്ടിയെന്നുള്ള ഒരു സംശയമുണ്ടോ ആർക്കെങ്കിലും? എന്തുകൊണ്ട് ഞാൻ ആർ വൺ പ്ലസ് എക്സ് വൺ എന്ന് എഴുതിയില്ല? അവിടെ ഒരു ജെ കമ്പോണൻറ്റ് വന്നത് എങ്ങനെയാണ്? അത് ആർക്കെങ്കിലും സംശയം ഉണ്ട് എങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം, അല്ലെങ്കിൽ ലൈവ് ക്ലാസ് വരുമ്പോൾ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എങ്ങനെയാണ് ടോട്ടൽ ഇമ്പഡൻസിൻ്റെ വാല്യൂ എന്തുകൊണ്ട് ആർ വൺ ആർ പ്ലസ് ജെ എക്സ് വരുന്നത് എന്നുള്ള കാര്യം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇവിടെ നമുക്കത് പ്രസക്തി ഇല്ല ട്രാൻസ്ഫോർമർ, പക്ഷെ നമുക്ക് റെസിസ്റ്റൻസ് ഇൻഡക്റ്റൻസ്, അതുമൊരു റെസിസ്റ്റൻസ് ഇൻഡക്റ്റൻസ് സർക്യൂട്ടിൻ്റെ അകത്ത് ഒരു എ സി കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ കണ്ടുപിടിച്ചെടുക്കുന്നതാണ്, വോൾട്ടേജും കറണ്ടിൻ്റെയൊക്കെ റിലേഷൻ വരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അതായത് റെസിസ്റ്റൻസിൽ കൂടെ ഇപ്പോൾ റെസിസ്റ്റൻസിൻ്റെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടും വോൾട്ടേജും സെയിം ഫേസ് ആണ് എന്നും, അതുപോലെ തന്നെ ഇൻഡക്റ്റൻസ് വരുമ്പോൾ കപ്പാസിറ്റി വരുമ്പോൾ അതായത് ഫേസ് ഡിഫറൻസ് വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യമാണ് അതിൽ വരുന്നത്. ജെ എന്ന് പറഞ്ഞാൽ ഒരു കമ്പോണൻ്റ് ആണ്, ഒരു മാത്തമെറ്റിക്കൽ ടൂളാണ്. 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് തരും, മൈനസ് ജെ ആണെങ്കിൽ 90 ഡിഗ്രി ഇതാണ് ലാഗ് ചെയ്യുന്ന രീതിക്ക് വരും, അത്രയേ ഉള്ളൂ. അതെങ്ങനെയാണ് വന്നതെന്ന് ആർക്കെങ്കിലും സംശയമുണ്ട് എങ്കിൽ നമുക്കൊന്ന് അടുത്ത ക്ലാസ്സിൽ ഞാനൊന്ന് ഡിസ്കസ് ചെയ്ത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ തൽക്കാലം ഇപ്പോൾ ഒരു 5 മിനിറ്റ് സമയം ഞാൻ അവർ പറഞ്ഞ കൺഫ്യൂഷനിലോട്ട് കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല, കൺഫ്യൂഷൻ ആക്കുന്നില്ല അല്ലേ. അപ്പോൾ അത് സംശയം ഉണ്ട് എങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യല്ല എന്താ നമ്മൾ ഗ്രൂപ്പിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിന്ന് കമൻറ്റ് ചെയ്യുക, നമുക്കത് ഡിസ്കസ് ചെയ്യാം. എന്തുകൊണ്ടാണ് ആർ പ്ലസ് ജെ എക്സ് വന്നത്? ആർ പ്ലസ് എക്സ് വൺ എഴുതിയാൽ പോയായിരുന്നു എന്ന് സംശയം ചോദിക്കും ചില ആൾക്കാർ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കാൻ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് ആർ വൺ സ്ക്വയർ പ്ലസ് എക്സ് വൺ സ്ക്വയർ എടുത്താൽ മതി. പക്ഷെ നമുക്ക് എഴുതുമ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുന്നത്. ഓക്കെ, ദെൻ ഇത് റെക്ടാങ്കുലർ കമ്പോണൻ്റ് നമ്മൾ പറയും, അതിലോട്ട് ഞാൻ പോകുന്നില്ല. ഓക്കെ, ഈക്വൽസ് നമുക്ക് എന്ത് എഴുതാം? ഇ വൺ പ്ലസ് ഐ വൺ ഇസെഡ് വൺ ഇമ്പിഡൻസ്. ഓക്കെ, നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, വി വണ്ണിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടായിരിക്കും ഇ വൺ ഉണ്ടാകുന്നതും ഇ ടു ഉണ്ടാകുന്നതും, അതുപോലെ തന്നെ ഈ വി ടു. ഇതെല്ലാം നമ്മൾ ഫേസ് ഡയഗ്രം വരയ്ക്കുകയാണ് എങ്കിൽ എന്താണ് ഒപ്പോസിങ് ചെയ്തുള്ള രീതിയിലാണ്, ആൻറ്റി ഫേസ് ആയിരിക്കും. കാരണം വി വണ്ണിൻ്റെ കാരണമായിട്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ബാക്കി ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ്, ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ്, ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ ടുവും വി ടു. ടെർമിനൽ വോൾട്ടേജ് വി ടു ഞാൻ എടുക്കുകയാണ്, ടെർമിനൽ വോൾട്ടേജ് ലോഡ് ടോട്ടൽ ടെർമിനൽ വോൾട്ടേജ് വി ടു എടുത്തു കഴിഞ്ഞാൽ വി ടു, അതുപോലെ ഇ ടു സെക്കൻഡ് ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫ്, അതെല്ലാം ഒരു ഫേസ് ആയിരിക്കും. ഇ വൺ അതും ഒരു ഫേസ് തന്നെ ആയിരിക്കും, പക്ഷേ ഇത് മൂന്നും വി വണ്ണിന് ആൻറ്റി ഫേസ് ആയിരിക്കും. ഓക്കെ, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകും. അതാണ് ലെൻസസിൽ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം. ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ, ഫേസ് ഡയഗ്രം അല്ലെങ്കിൽ വെക്റ്റർ ഡയഗ്രം വരയ്ക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ നമുക്ക് സെക്കൻഡ് ഒരു ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ഇ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ടു ഈക്വൽസ് ടു ഇ ടു ആണ് എന്ത് എന്തൊക്കെയായി മാറുന്നത്? വി ടു പ്ലസ് ഡ്രോപ്പ് ഇവിടെ പോകും അല്ലേ, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്നാണ് ഡ്രോപ്പും പോകുന്നത് അല്ലേ. ഐ ടു ആർ ടു പ്ലസ് ജെ എക്സ് ടു, ദാറ്റ് ഈസ് ഈക്വൽസ് ടു വി ടു പ്ലസ് എന്താണ് ഐ ടു ഇസഡ് ടു. നോർമലായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷൻ? അല്ലെങ്കിൽ വി ടു ഈക്വൽസ് ടു ഇ ടു മൈനസ് ഐ ടു ഇസഡ് ടു എന്ന് എഴുതാം. ഓക്കെ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ വോൾട്ടേജ് വി വണ്ണും വി ടു എഴുതാം. നമ്മളിപ്പോൾ ഇവിടെ എഴുതിയ ഇ ടുവിൻ്റെ ഇക്വേഷൻ, അതായത് വി ടു എഴുതണമെങ്കിൽ ഇ ടു മൈനസ് ഐ ടു ഇസഡ് ടു എഴുതാൽ മതിയാവും, ലോജിക്കലി തന്നെ നമുക്ക് എഴുതാം. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, വി വൺ എഴുതുമ്പോൾ ഇ വൺ പ്ലസ് എന്ന് പറയുന്നുവെങ്കിലും പക്ഷെ നമ്മൾ ഫ്രീസറിൻ്റെ ഒക്കെ ഒരു കാര്യം വരുമ്പോൾ മൈനസ് ഇ വണ്ണിലോട്ട് നമ്മൾ പോകണം. കാരണം എന്താണ്, ഇ വണ്ണും വി വണ്ണും ആൻറ്റി ഫേസ് ആണ്, അതുകൊണ്ടാണ്. പക്ഷേ ഇ ടുവും വി ടുവും എന്താണ് സെയിം ഫേസും ആണ്, ഇ ടുവും വി ടുവും ഒക്കെ സെയിം ഫേസ് ആണ്, അത് പിന്നെ വേറെ എന്താണ് ഫേസ് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പക്ഷേ വി വണ്ണും ഇ വണ്ണും ഓപ്പോസിറ്റ് ആയിരിക്കും, ആൻറ്റി ഫേസ്. മാഗ്നിറ്റ്യൂഡിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ഫേസ് ഡയഗ്രം വരയ്ക്കുമ്പോൾ, കാരണം ഇതെല്ലാം വെക്റ്റർ ക്വാണ്ടിറ്റികളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ എന്താണ് മാഗ്നിറ്റ്യൂഡും എന്താണ് ആംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം ഇതിൻ്റെ വെക്റ്റർ ഡയഗ്രം വരയ്ക്കുന്നതാണ്. നമ്മൾ തൽക്കാലം ഇന്നത്തെ ദിവസം ഡിസ്കസ് ചെയ്യുന്നത് റെസിസ്റ്റീവ് ലോഡ് മാത്രമാണ്. അതിനുശേഷം ഇൻഡക്റ്റീവ് ലോഡും കപ്പാസിറ്റീവ് ലോഡും അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. സംശയമുള്ളവർ എന്ത് ചെയ്യുക? ചോദിക്കുക ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ അകത്ത്, ഡൗട്ട് ചോദിക്കുക.
എന്നിട്ടും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അപ്പോൾ ലൈവ് ക്ലാസ്സിൽ നമുക്കൊന്ന് ഇൻട്രാക്ട് ചെയ്ത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, അന്നേ പറഞ്ഞു നമ്മൾ അന്നേ ഡിസ്കസ് ചെയ്ത ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഫ്ലക്സ് ഫൈ നമ്മൾ റെഫറൻസ് ആക്കി എടുക്കുകയാണ് അല്ലേ. ഇവിടെ ഒരു ഇ വൺ ഉണ്ടായിരുന്നു, ഇ ടു ഉണ്ട് അല്ലേ. ഇ ടു ഇ വൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ വരയ്ക്കുന്ന ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഇ വണ്ണിൻ്റെ മാഗ്നിറ്റ്യൂഡിനേക്കാൾ കൂടുതലായിരിക്കും ഇ ടു. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരുന്നെങ്കിൽ ഇ വൺ ഇവിടെ വരയ്ക്കും, ഇ ടു കുറച്ചുകൂടെ മുകളിലായിട്ട് വരും. കാരണം രണ്ടും ഒരേ ഫേസ് ആണ്, പക്ഷേ എന്താണ് മാഗ്നിറ്റ്യൂഡിലൂടെയാണ് ലെങ്ത് കാണിക്കുന്നത്. മാഗ്നിറ്റ്യൂഡിൻ്റെയാണ്, കൂടുതൽ ലെങ്ത് ഉണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ എന്നാണ് മീൻ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് വേണ്ടത് എന്താണ്, പ്രൈമറി കറൻറ്റിലോട്ടൊക്കെ എത്തുമ്പോൾ മൈനസ് ഇ വൺ, അതായത് എനിക്ക് ഇവിടെ വരയ്ക്കുമ്പോൾ വി വൺ വരയ്ക്കണം. വി വൺ കണ്ടുപിടിക്കുന്നത് ഇ വണ്ണിൻ്റെ സൈഡിൽ നിന്നാണ് അല്ലേ. അപ്പോൾ അതായത് എനിക്ക് ഇങ്ങനെ എന്ത് ചെയ്യണം, ഇവിടെ ആയിരുന്നു എൻ്റെ ആക്ച്വലി ഞാൻ ഇ വൺ വരയ്ക്കേണ്ടിയിരുന്നത്. ഇ വണ്ണും ഇ ടുവും സെയിം ഫേസ് ആയിരുന്നു, മാഗ്നിറ്റ്യൂഡ് വ്യത്യാസം വരാം, പക്ഷേ സെയിം ഫേസ് ആയിരുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്യാം, ഓപ്പോസിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുകയാണ്. മാഗ്നിറ്റ്യൂഡ് എനിക്ക് അറിയില്ല, മൈനസ് ഇ വൺ ആണ് ഞാൻ വരയ്ക്കുന്നത്. ഇ വൺ ആയിരുന്നു ഇവിടെ വരയ്ക്കേണ്ടിരുന്നത്, ഞാൻ ഓപ്പോസിറ്റ് ആയിട്ട് വരച്ചതാണ്. ഫ്ലക്സും ഇൻഡ്യൂസ്ഡ് ഇ എം എഫും 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലായി. ഫ്ലക്സ് 90 ഡിഗ്രി ലീഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞായിരുന്നു, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഓക്കെ, അതിനുശേഷം നോർമാറ്റിവിടെ എന്തുണ്ടാവും, ഒരു ഐ നോട്ട് എന്ന് പറഞ്ഞ് നോ ലോഡ് കറണ്ടും ഉണ്ടാകും. ഇത്രയും എല്ലായിടത്തും ഉണ്ടാകും. പക്ഷേ ഇ ടു സെക്കൻഡറി വോൾട്ടേജ് വി ടു ആകുന്നില്ല, ടെർമിനൽ വോൾട്ടേജ് വി ടു ആകുന്നില്ല, ഇ വൺ സപ്ലൈ വോൾട്ടേജ് ഇ വൺ വി വണ്ണും ആകുന്നില്ല. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു, അതിൻ്റെ അടുത്ത് ഡ്രോപ്പ് ഇല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടേ. അപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാം. ആദ്യം നമ്മൾ എടുക്കുന്നത് എന്താണ്, റെസിസ്റ്റീവ് ലോഡാണ്. റെസിസ്റ്റീവ് ലോഡിൻ്റെ പ്രത്യേകത എന്താണ്, റെസിസ്റ്റീവ് ലോഡാണ് എങ്കിൽ നമുക്കറിയാം, എന്തറിയാം, കറണ്ട് വോൾട്ടേജ് എന്തായിരിക്കും, സെയിം ഫേസ് ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ആദ്യം നമ്മൾ സെക്കൻഡറി തുടങ്ങുകയാണെങ്കിൽ ഇ ടു ഈക്വൽസ് ടു വി ടു പ്ലസ് ഐ ടു സെറ്റ് ടു, ആ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, സാറ്റിസ്ഫൈ ചെയ്താൽ മതി. എങ്ങനെയായിരുന്നു ഇക്വേഷൻ, ഒന്നുകൂടെ എഴുതുകയാണ്, ഇ ടു ഈക്വൽസ് ടു വി ടു പ്ലസ് ഐ ടു ആർ ടു പ്ലസ് ജെ എക്സ് ടു, ദാറ്റ് ഈസ് ഈക്വൽസ് ടു വി ടു പ്ലസ് ഐ ടു ഇസഡ് ടു. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് വരയ്ക്കണം അല്ലേ. ഇ ടു ഓൾറെഡി നമുക്കുണ്ട്, ആ ഇ ടു എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെ സമ്മ ആയിരുന്നു, വി ടുവിൻ്റെ ടെർമിനൽ വോൾട്ടേജിൻ്റെയും ഐ ടു ഇസഡ് ടുവിൻ്റെയും സമ്മ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് വരയ്ക്കാനുള്ള റെസിസ്റ്റീവ് ലോഡാണ് എങ്കിൽ വോൾട്ടേജും കറണ്ടും സെയിം ആയിരിക്കും. ആ ലോഡിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന വോൾട്ടേജും കറണ്ടും സെയിം ഫേസ് തന്നെ ആയിരിക്കും, മാഗ്നിറ്റ്യൂഡ് വ്യത്യാസം വരാം. ആ സെയിം ഫേസ് ആയിട്ടുള്ള അതിൽ നിന്ന് വോൾട്ടേജിൻ്റെ കൂടെ എന്ത് ചെയ്യണം, വീണ്ടും ഡ്രോപ്പ് ആഡ് ചെയ്യണം. ഐ ടു ആർ ടു പ്ലസ് ഐ ടു ജെ എക്സ് ടു ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, ഇ ടു വരുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ എന്തായാലും എനിക്ക് ഇവിടെ തന്നെ വരയ്ക്കണം, രണ്ടായാലും ഏതൊരു സൈഡിൽ എനിക്ക് വരയ്ക്കാം. എൻ്റെ കണ്ടീഷൻ ഇത് മാത്രമേ ഉള്ളൂ, വോൾട്ടേജും കറണ്ടും സെയിം ഫേസ് ആയിരിക്കണം. അപ്പോൾ ഞാൻ വരയ്ക്കുകയാണ്, ഇതാണ് എൻ്റെ കറണ്ട് ഐ എന്ന് എടുക്കുകയാണ്. ഐ ടു സെക്കൻഡറി കറണ്ട്, ലോഡിൽ കൂടെ പോകുന്ന കറണ്ട്, അതേ ഫേസ് തന്നെ എന്താണ് വി ടുവും ഞാൻ വരയ്ക്കുകയാണ്. നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വി ടു, കറണ്ടും വോൾട്ടേജും സെയിം ഫേസ്. അതെന്തുകൊണ്ടാണ് കറണ്ടും വോൾട്ടേജും ഞാൻ ഇവിടെ വരയ്ക്കാതിരുന്നത്, അല്ലെങ്കിൽ ഇവിടെ വരയ്ക്കാതിരുന്നത്, എനിക്ക് എവിടെ വേണമെങ്കിലും വരയ്ക്കാമായിരുന്നു ഈ ഒരു സെക്ഷൻ്റെ അകത്ത് സെക്കൻഡറി കറണ്ട് കാണിക്കാനായിട്ട്. പക്ഷേ കറണ്ടും വോൾട്ടേജും സെയിം ഫേസ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇൻഡ്യൂസ്ഡ് ഡി എം എഫ് ആണ്, ഇത് ടെർമിനൽ വോൾട്ടേജ് ആണ്, ഇത് ലോഡ് കറണ്ടാണ്. ഓക്കെ ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ വരച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ വി ടു ആഡ് ചെയ്ത് ഈ ഡ്രോപ്പ് കൂടി ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടാനുള്ള, ഇ ടു കിട്ടാനുള്ളത്, എങ്കിൽ എൻ്റെ ഡയഗ്രാം ശരിയാവുകയുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, റെഡി അല്ലേ. ഇപ്പം എനിക്ക് എന്ത് കിട്ടി, ഐ ടു കിട്ടി, വി ടു കിട്ടി. ഇനി ഫസ്റ്റ് എന്ത് ചെയ്യാനുള്ള എന്താണ്, ഐ ടു ആർ ടു കണ്ടുപിടിക്കണം. അതൊരു വോൾട്ടേജ് ഡ്രോപ്പ് അല്ലേ, ഐ ടുവിൻ്റെ ഫേസ് അറിയാം, ആർ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു വാല്യൂ, പെർട്ടിക്കുലർ വാല്യൂ, ഒരു വോൾട്ടേജ്, ഐ ടു ആർ ടു എന്ന് വെച്ചാൽ വോൾട്ടേജ് വാല്യൂ ആണ് അല്ലേ. ആ ഡ്രോപ്പ് എനിക്കൊന്ന് കാണിക്കണം, ഫേസ് ഡിഫറൻസ് ഉണ്ടോ, ഇല്ല. റെസിസ്റ്റൻസ് കാരണമായിട്ടുണ്ടാകുന്ന വോൾട്ടേജും കറണ്ടൊന്നും എന്തില്ല, ഫേസ് ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അതുകൂടെ നോട്ടേറ്റ് ചെയ്യുക. ഞാൻ എനിക്ക് വേറൊരു കളർ കൂടി എടുക്കാം. ഇതാണ് ഐ ടുവിൻ്റെ അതേ ഫേസ്, ഐ ടുവിൻ്റെ അതേ ഫേസ്, ആർ ടു കൊണ്ട് മൾട്ടിപ്ലൈ. ഇതൊരു പർട്ടിക്കുലർ വാല്യൂ ആണ്, ഐ ടു എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്, ആർ ടു എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ്. നമുക്ക് അത് നമുക്ക് ജനറലായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഐ ടു ആർ ടു ആയി, വി ടു റെപ്രസെൻറ്റ് ചെയ്തു. വി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി കറണ്ട് ഐ ടു ആയിട്ട്, ടെർമിനൽ കറണ്ട് ഐ ടു ആയിട്ട് സെയിം ഫേസ്, റെസിസ്റ്റീവ് ലോഡ് ആയതുകൊണ്ടാണ്. ലോഡ് മാറുമ്പോൾ ആ കണ്ടീഷൻ മാറുകയാണ് അവിടെ. നമ്മൾ അടുത്ത ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദെൻ
ഐ ടു ആർ ടു എന്ന് പറഞ്ഞ വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ റിപ്രസെന്റ് ചെയ്യും. ഇനി നമുക്ക് എന്താ റിപ്രസെന്റ് ചെയ്യാനുള്ളത്? ഐ ടു എക്സ് ടു നമ്മൾ നോട്ടേറ്റ് ചെയ്യണം അല്ലേ. ഐ ടു എക്സ് ടു നോട്ടേറ്റ് ചെയ്യണം. ഐ ടു എക്സ് ടു. പക്ഷെ അവിടെ എന്തുണ്ട്? ഒരു ജെ കമ്പോണൻ്റ് കൂടി ഉണ്ട്. അതായത് 90 ഡിഗ്രി എന്ത് ചെയ്യണം, ഫേസ് ഡിഫറൻസ് കൂടി വരും ഇല്ലേ. ഇൻഡക്റ്റൻസ് കൂടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിനേക്കാൾ, ഇപ്പോൾ കറണ്ട് ആണ് ഐ ടു എന്ന് പറഞ്ഞ കറണ്ട് ആണ് അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. പക്ഷെ ഐ ടു എക്സ് ടു ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് ആയി മാറി. ആ വോൾട്ടേജ് എന്തുണ്ട്? ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. ആ ഫേസ് ഷിഫ്റ്റ് വരയ്ക്കട്ടെ. 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഞാൻ വരച്ചു. ഇതാണ് എന്ത്? ഐ ടു എക്സ് ടുവിൻ്റെ മാഗ്നിറ്റ്യൂഡ് എനിക്ക് എന്തുണ്ടായിരുന്നു. ഐ ടു എന്ന വാല്യൂ ഉണ്ട്, എക്സ് ടു എന്ന വാല്യൂ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഡയഗ്രത്തെ നമ്മൾ വരയ്ക്കുമ്പോൾ ആ ജെ കമ്പോണൻ്റ് ആണ് 90 ഡിഗ്രി കാണിച്ചത്. അതായത് ഇതായിരുന്നു ഈ വോൾട്ടേജ്, ഇതായിരുന്നു കറണ്ടിൻ്റെ ഐ ടു എന്ന് പറഞ്ഞ ലോഡ് കറണ്ട്. വോൾട്ടേജും സെയിം ഫേസ്. എന്തുകൊണ്ട്? റെസിസ്റ്റീവ് ലോഡ് ആയതുകൊണ്ട്. ഞാൻ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ വാല്യൂ എനിക്ക് അറിയില്ല, എത്രയാണ് ലെങ്ത് എന്നും എനിക്കറിയില്ല. ഞാൻ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഞാൻ എന്ത് ചെയ്യുകയാണ്, മൾട്ടിപ്ലൈ ചെയ്ത് റെസിസ്റ്റൻസ് കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ ടുവിൻ്റെ അതേ ഫേസിൽ തന്നെ ചെയ്ത് കഴിയുമ്പോൾ ഐ ടു ആർ ടു ആകുമ്പോൾ ഒരു വോൾട്ടേജ് ആയി. റെപ്രസെൻറ്റേഷൻ ആണിത്. ഓക്കെ, നമുക്കിത് വെച്ച് പ്രോബ്ലം ചെയ്യാം, ന്യൂമറിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ചെയ്യാൻ മനസ്സിലാകും എങ്ങനെയൊക്കെയാണ് വരുന്നത്. അതിൻ്റെ കൂടെ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റുള്ള ഐ ടു ജെ എക്സ് ടു ചെയ്യുമ്പോൾ എന്തായി, ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? ഇ ടു എന്നത്. അപ്പോൾ ഫേസ് ഡയഗ്രാമൊക്കെ അല്ലേ, വി ടു പ്ലസ് ഐ ടു ആർ ടു പ്ലസ് ഐ ടു എക്സ് ടു കൺസിഡർ ചെയ്ത് ഈ ജെ കമ്പോണൻ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ചെയ്ത് കിട്ടുമ്പോൾ എന്ത് കിട്ടുകയാണ്? ഇ ടു കിട്ടി. സെക്കൻഡറി സൈഡ് ഓക്കെയാണ്. നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് പറയാം. അതായത് ഐ ടു ആർ ടു പ്ലസ് ഐ ടു ജെ എക്സ് ടു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഐ ടു ഇസഡ് ടു. അതങ്ങനെ നമുക്ക് വരയ്ക്കുക, ഫേസ് ഡയഗ്രം പരിപാടി ഫേസ് ഡയഗ്രത്തിൽ നിന്ന് എങ്ങനെ വരയ്ക്കുക, ട്രയാംഗിൾ നമ്മൾ നോക്കിയാൽ മതി. ഐ ടു ആർ ടു പ്ലസ് ഐ ടു എക്സ് ടു ഈക്വൽ ടു ഐ ടു ഇസഡ് ടു അല്ലേ. എ വെക്ടർ ബി വെക്ടർ ഇങ്ങനെ, ഇതാണ് എന്ത്, എ പ്ലസ് ബി വെക്ടർ, ആ കണ്ടീഷൻ. ഓക്കെ, ഇതാണ് സെക്കൻഡറി സൈഡിലെ കണ്ടീഷൻ. ഓക്കെ അല്ലേ, റെഡി അല്ലേ. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഐ ടു നമുക്ക് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്, ഐ ടു നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഐ ടുന് നേരെ ആൻറ്റി ഫേസ് ആയിരിക്കും എന്ത്, ഐ ടു ഡാഷ് എന്ന് പറഞ്ഞാൽ കറണ്ട് അല്ലേ. ഐ ടു ഡാഷ്, ഐ ടു ഡാഷ് എനിക്കറിയാം, ഐ നോട്ടും അറിയാമെങ്കിൽ രണ്ടിൻ്റെയും കൂടി പാരലലോഗ്രാം ലോജിച്ച് കണ്ടുപിടിക്കുന്ന സമ്മായിരിക്കുന്നത് ഐ വൺ എന്ന് പറഞ്ഞ പ്രൈമറി കറണ്ട്. ഇതും അറിയാം. ഇനി നമുക്കുള്ള അടുത്ത ഇക്വേഷൻ ഏതാ, ഇതാണല്ലേ, വി വൺ ഈക്വൽസ് ടു ഇ വൺ പ്ലസ് ഐ വൺ ഇസഡ് വൺ. അതാണ് നമ്മുടെ അടുത്ത ഇക്വേഷൻ, വി വൺ ഈക്വൽസ് ടു ഇ വൺ പ്ലസ് ഐ വൺ ആർ വൺ പ്ലസ് ഐ വൺ ജെ എക്സ് വൺ. അതാണ് ഐ വൺ ഇസഡ് വൺ. ഞാൻ ഒന്നുകൂടെ അവിടെ എഴുതുന്നില്ല, ആദ്യം കണ്ടൻറ്റ് എഴുതി കഴിഞ്ഞാൽ സ്ലൈഡ് ലാഗായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് ഈ കണ്ടൻറ്റ് അവിടെ ഞാൻ എഴുതുന്നില്ല, ശ്രദ്ധിക്കുക എല്ലാവരും. ഇതാണ് വി വൺ ഈക്വൽസ് ടു ഇ വൺ. ഇ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പക്ഷേ വി വണ്ണും ഇ വണ്ണും ആൻറ്റി ഫേസ് ആണ്, മൈനസ് ഇ വൺ ആണ് ആക്ച്വലി. നമ്മൾ പക്ഷേ എഴുതുമ്പോൾ മാഗ്നിറ്റ്യൂഡിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ മൈനസ് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, വി വൺ ഈക്വൽസ് ടു മൈനസ് ഇ വൺ ഉള്ള കണ്ടീഷൻ നമ്മൾ മനസ്സിനകത്ത് ഉണ്ടാവണം. പക്ഷെ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മൈനസിൻ്റെ കാര്യം പറയാം. കാരണം മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കാൻ മൈനസ് കൺസിഡർ ചെയ്യണ്ട. വി വണ്ണും ഇ വണ്ണും എന്താണ്, ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്, നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഓക്കെ അല്ലേ, റെഡി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതുകൂടി നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഐ വൺ നമുക്കറിയാം, ഐ വണ്ണിൻ്റെ കൂടെ ഒന്നുകൂടി എഴുതാം ഇക്വേഷൻ, വി വൺ ഈക്വൽസ് ടു ഇ വൺ പ്ലസ് ഐ വൺ ആർ വൺ പ്ലസ് ജെ എക്സ് വൺ എന്നിടക്കണം. അതായത് ഇ വണ്ണിൻ്റെ കൂടെ മൈനസ് ഇ വൺ ആണ്, നമ്മൾ ആൻറ്റിഫൈസ് ആയിട്ട് വരുന്നത് മൈനസ് ഇ വൺ ആണ് വരുന്നത്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ആദ്യം ഐ വൺ ആർ വൺ ചെയ്യണം. ഐ വണ്ണിൻ്റെ ഫേസ് ഐ വൺ എങ്ങനെ ഇരിക്കണേ, ഐ വൺ ഈ ആംഗിൾ ഇത്ര ആംഗിളിലാണ് അല്ലേ ഇരിക്കണേ. അപ്പം ഐ വണ്ണിൻ്റെ അതേപോലെ തന്നെ വരയ്ക്കുകയാണ് ഐ വൺ, ഐ വൺ അല്ലേ. എന്നോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം, ആർ വൺ കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ആർ വൺ കൂടി മൾട്ടിപ്ലൈ ചെയ്തു, ഐ വൺ ആർ വൺ അപ്പം ഈ വരച്ചിരിക്കണേ. അതിന് ഇനി അടുത്ത് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം, ഐ വൺ ജെ എക്സ് വൺ കൺസിഡർ ചെയ്യണം. ഐ വൺ ജെ എക്സ് വൺ കൺസിഡർ ചെയ്യണം. അത് എന്ത് ചെയ്യണം, 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് അല്ലേ. 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഐ വൺ എക്സ് വൺ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ്. അതായത് ഇ വൺ പ്ലസ് ഐ വൺ ആർ വൺ പ്ലസ് ഐ വൺ എക്സ് വൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫൈനലായിട്ട് വി വൺ കിട്ടും.
ഫൈനൽ ഐറ്റം എന്താ കിട്ടുക? വി വൺ കിട്ടും. ഇത്രയും ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? വി വൺ. ഇതാണ് വി വൺ. ഓക്കെ, അതായത് വി വൺ വരുന്നത് എങ്ങനെയാണ്? ഇ വൺ പ്ലസ് ഐ വൺ ആർ വൺ പ്ലസ് ഐ വൺ എക്സ് വൺ. എന്തുകൊണ്ട് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വന്നു? അത് ഇൻഡക്റ്റൻസ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്. അതുകൊണ്ടാണ് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വന്നത്. കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ഫേസ് ഫേസ് നോക്കുക, കറണ്ടിന്റെ ഫേസ് നോക്കുക, അത് തന്നെയാണ് സെയിം ഫേസ്. റെസിസ്റ്റൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ചെയ്ത് വാല്യൂ മാറി. ചിലപ്പോൾ കൂടാൻ പറയാം, റെസിസ്റ്റൻസ് നോർമലി കുറവാണ്, അപ്പം ഐ വണ്ണേക്കാളും കുറവായിരിക്കും വരിക. ഐ വൺ ആർ വൺ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ്. അതിന് 90 ഡിഗ്രി ആണ് ഐ വൺ എക്സ് വൺ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇ വൺ പ്ലസ് ഐ വൺ ആർ വൺ പ്ലസ് ഐ വൺ എക്സ് വൺ ചെയ്യുമ്പോൾ എനിക്ക് എന്തുണ്ട്? വി വൺ കിട്ടും. എന്തുകൊണ്ട് ഇവിടെ മൈനസ് ഇ വൺ എഴുതി? അത് ആക്ച്വലി ഇ വൺ വരയ്ക്കുന്നിരുന്നത് ഈ സൈഡിലായിരുന്നു. ഞാൻ എന്നെ ആൻറ്റിഫേസർ എടുത്ത് വരച്ചുകൊണ്ട് മൈനസ് ഇ വൺ കൊടുക്കുന്നതാണ്. ഇവിടെ മൈനസ് കൊടുത്തില്ല എങ്കിലും തെറ്റില്ല. മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ വരച്ചത് തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. ഈ മൈനസ് ഇ വൺ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് ആക്ച്വൽ കേസിൽ ഇ വൺ വരയ്ക്കേണ്ടത് ഈ സൈഡിലായിരുന്നു. ഇ വൺ കിട്ടും, സെയിം ഫേസ് ആണ്. ഞാൻ അപ്പുറത്തോട്ട് വരച്ചതാണ്. ഇ വണ്ണിന്റെ ടേമിലാണ് ഞാൻ ഈ വി വൺ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ ചെയ്താൽ നമുക്ക് എന്തായി? വി വണ്ണിന്റെ ഇക്വേഷനായി അല്ലേ? വി വൺ എഴുതിയപ്പോൾ ഇ വൺ പ്ലസ് ഐ വൺ ആർ വൺ പ്ലസ് ഐ വൺ എക്സ് വൺ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ഫൈനലായിട്ട് നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ വൺ പ്ലസ് ഐ വൺ ഇസഡ് വൺ. ഇസഡ് വൺ നമുക്ക് എങ്ങനെ നമുക്ക് ഇവിടെ വരയ്ക്കാൻ കഴിയുക? ഇസഡ് വൺ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ കഴിയുക? ഐ വൺ ആർ വണ്ണിൻ്റെയും ഐ വൺ ഇസഡ് വണ്ണിൻ്റെയും ഫേസ് എടുക്കാം. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് എന്ത് എഴുതാം? ഇവിടെ ആയിട്ട് എനിക്ക് എന്ത് വരയ്ക്കാം? ഐ വൺ ഇസഡ് വണ്ണും കൂടി കാണിക്കാം. ട്രയാംഗിളിൽ ലോ പ്രകാരം രണ്ട് വെക്റ്റർ എന്താണെങ്കിൽ അതിൻ്റെ സം ആയിട്ടുള്ള ഐ വൺ ഇസഡ് വൺ നമുക്ക് ഞാൻ കാണിക്കാം. ഇതാണ് എക്സാമിന് സ്ഥിരം ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വർഷം ചോദിച്ചിട്ട് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ വെക്റ്റർ ഡയഗ്രാം ഓഫ് എ ട്രാൻസ്ഫോമർ വിത്ത് റെസിസ്റ്റൻസ് ആൻഡ് ലീക്കേജ് റിയാക്ടൻസ് ഓൺ റെസിസ്റ്റീവ് ലോഡ്. ഇതാണ് നമുക്ക് വരയ്ക്കാനുള്ള ഫൈനൽ വെക്റ്റർ ഡയഗ്രാം, ഫേസർ ഡയഗ്രാം. ഇപ്പോൾ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ കൺസിഡർ ചെയ്തു, ലീക്കേജ് റിയാക്ടൻസ് കൺസിഡർ ചെയ്തു. വൈൻഡിങ് റെസിസ്റ്റൻസും ലീക്കേജ് റിയാക്ടൻസും കൺസിഡർ ചെയ്തിട്ടുള്ള ഫൈനൽ ആയിട്ടുള്ള വെക്റ്റർ ഡയഗ്രാം. എന്ത് ലോഡായിരുന്നു? റെസിസ്റ്റീവ് ലോഡ്. അതുകൊണ്ട് സെക്കൻഡിലുള്ള കറണ്ടും വോൾട്ടേജും സെയിം ഫേസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മൾ എന്തുകൊണ്ട് ഈ സൈഡിൽ തന്നെ ഇത് വരച്ചു? കറണ്ടും വോൾട്ടേജ് ഇവിടെ വരയ്ക്കാതിരുന്ന എന്തുകൊണ്ട്? എനിക്ക് ആഡ് ചെയ്ത് 90 ഡിഗ്രി ആഡ് ഇവിടെ ചെയ്യുമ്പോൾ എനിക്ക് എന്തിരുന്ന മീറ്റു കിട്ടണം, അതുകൊണ്ടാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനലായിട്ട്. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഇതൊന്ന്. ഓക്കെ, സംശയം എന്തുണ്ടോ അത് ഗൂഗിൾ ക്ലാസ്സിൽ പറയുക. നമുക്ക് ലൈവ് ക്ലാസ് വരുമ്പോൾ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്കൊന്ന് ഫൈനലൈസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താണ് ഇൻഡക്റ്റീവ് ലോഡും കപ്പാസിറ്റീവ് ലോഡും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സിലോട്ട് പോകാം. എല്ലാവരും സുരക്ഷിതമായിട്ട് സേഫായിട്ട് വീട്ടിലിരിക്കുക. കഴിയുന്ന സമയത്തൊക്കെ പഠിക്കുക. നല്ല എക്സസൈസും കുറച്ച് ഞാൻ ചെയ്ത് മൈൻഡ് മെൻ്റലി ആൻഡ് ഫിസിക്കലി എല്ലാ ആൾക്കാരും ഒന്ന് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, എന്ത് സംശയം ഉണ്ടെങ്കിലും ഗൂഗിൾ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യുക. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.